വെൽക്കം ടു ഗ്രേസ് പാത്ത്. മൂത്രതടസ്സം നേരിടുന്ന പുരുഷന്മാർക്ക് വളരെ സാധാരണയായി ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ള ടെസ്റ്റാണ് PSA. ഇത് നോർമൽ റേഞ്ചിനേക്കാളും അല്പം മുകളിലായാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ ആയതിനാലാകുമോ എന്ന് ഗൂഗിളും മറ്റും സെർച്ച് ചെയ്ത് വല്ലാതെ ഭയപ്പെടുന്നവരുണ്ട്. എന്താണ് PSA? PSA എന്നാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നാണ്. പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അഥവാ PSA. ഇത് സാധാരണയായി തന്നെ രക്തത്തിലും സെമൻ അഥവാ ശുക്ലത്തിലും കാണപ്പെടും. പുരുഷന്മാരിൽ വളരെ സാധാരണമായി കാണുന്നൊരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ക്യാൻസർ ബാധിച്ച കോശങ്ങളും PSA ഉൽപ്പാദിപ്പിക്കുമെന്നതിനാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ രക്തത്തിലെ PSAയുടെ അളവ് സാധാരണയേക്കാൾ ഉയർന്ന നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ രക്തത്തിലെ PSAയുടെ അളവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിർണയിക്കാനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റായി ഉപയോഗിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾക്കാർക്കെങ്കിലും വന്നിട്ടുള്ളവർ, കറുത്ത വർഗത്തിൽപ്പെട്ടവർ, അതുപോലെ ജനിതക വൈകല്യങ്ങൾ, അതായത് BRCA1, BRCA2 തുടങ്ങിയ ജീൻ മ്യൂട്ടേഷൻസ് ഉള്ളവർ, ഇവരൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഉയർന്ന സാധ്യതയുള്ളവരാണ്. ഇത്തരത്തിലുള്ള പുരുഷന്മാരിൽ 40 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്ക് PSA സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇങ്ങനെ അല്ലാത്തവർക്ക് 55-70 വയസ്സിനുമിടയ്ക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 70 വയസ്സിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇനി PSAയുടെ നോർമൽ റേഞ്ച് എന്താണ്? 60 വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് നോർമൽ PSA റേഞ്ച് 4 നാനോഗ്രാം/mL അതിന് താഴെയോ ആയിരിക്കും. എന്നാൽ 59 വയസ്സോ അതിന് താഴെയോ ഉള്ള പുരുഷന്മാരാണെങ്കിൽ നോർമൽ റേഞ്ച് 2.5 നാനോഗ്രാം/mL അതിന് താഴെയോ ആയിരിക്കും. ഇനി 4 to 10 നാനോഗ്രാം/mL ആണെങ്കിൽ നമ്മളതിനെ മിനിമൽ എലിവേഷൻ എന്ന് പറയും. 11 to 20 നാനോഗ്രാം/mL ആണെങ്കിൽ അതിനെ മോഡറേറ്റ് എലിവേഷൻ എന്ന് പറയും. 21 നാനോഗ്രാം/mL കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഹൈ എലിവേഷൻ എന്നാണ് പറയുക. ഇനി ഈ PSA ലെവൽ നോർമൽ റേഞ്ചിനേക്കാൾ ഉയർന്ന് കാണപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. PSA ലെവൽ നോർമൽ റേഞ്ചിനേക്കാൾ ഉയർന്ന് കാണുന്നത് എപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് ഭയപ്പെടേണ്ടതില്ല. മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. ഉദാഹരണമായിട്ട് പരിശോധന നടത്തുന്നതിന് 1-2 ദിവസം മുൻപ് വരെ കടുത്ത ശാരീരിക വ്യായാമം, സൈക്ലിംഗ് പോലെയുള്ള എക്സസൈസുകൾ, അതുപോലെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ടാവുകയോ ചെയ്യുക, ഇതൊക്കെ PSA ടെസ്റ്റ് കൂടാൻ കാരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് സിസ്റ്റോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി, പ്രോസ്റ്റേറ്റ് ബയോപ്സി അല്ലെങ്കിൽ ഡിജിറ്റൽ എക്സാമിനേഷൻ, അതായത് കൈവിരലുകൾ കടത്തി ഉള്ള പരിശോധന, ഇങ്ങനെ എന്തെങ്കിലും പരിശോധനകൾ ചെയ്തിട്ടുള്ള പുരുഷന്മാരിലും PSA ലെവൽ ഉയർന്ന് കാണപ്പെടാം. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള പുരുഷന്മാരിൽ, അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളവരിൽ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും അണുബാധയോ മൂത്രത്തിൽ പഴുപ്പോ ഒക്കെ ഉള്ളവരിൽ, ഇവരിലൊക്കെ PSA ലെവൽ ഉയർന്ന് കാണപ്പെടാം. അതുപോലെ തന്നെ PSA ലെവൽ കുറയാനിടയാകുന്ന മരുന്നുകളുമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഫിനാസ്ട്രൈഡ് പോലെയുള്ള മരുന്നുകൾ PSA ലെവൽ, ബ്ലഡ് ലെവൽ കുറയ്ക്കുകയും ചെയ്യാം. ഇനി
പി എസ് എ ലെവൽ നോർമൽ റേഞ്ചിനേക്കാൾ ഉയർന്നു കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിനി എന്താണ് തുടർന്ന് ചെയ്യേണ്ടത്? പി എസ് എ ലെവൽ ഉയർന്നു കാണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ഇത് ഉയർന്നു കാണപ്പെടുന്നത് അണുബാധം മൂലമോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം മൂലമോ എന്തെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സ തേടാം. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമിത വ്യായാമമോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലമോ അങ്ങനെ അല്ലെങ്കിൽ പെൽവിക് ഏരിയയിലുള്ള പരിശോധനകൾ മൂലമോ വല്ലതുമാണെങ്കിൽ വീണ്ടും ഡോക്ടർ ഒരു മാസം കഴിഞ്ഞ് പി എസ് എ ടെസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ ആദ്യത്തെ പി എസ് എ ലെവൽ കൂടാതെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും പി എസ് എ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഉയർന്നു തന്നെ കാണപ്പെടുകയാണെങ്കിൽ തുടർന്ന് ചില പരിശോധനകൾ കൂടി ചെയ്യേണ്ടി വരും. അതിലേറ്റവും പ്രധാനമായതാണ് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ. അതായത് നമ്മുടെ മലദ്വാരത്തിലൂടെ കൈവിരലുകൾ കടത്തി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രതലം പരിശോധിക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രതലത്തിൽ എന്തെങ്കിലും തടിപ്പുണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് കട്ടി കൂടിയിട്ടുണ്ടോ, അതായത് ഇറഗുലാരിറ്റീസ്, ഹാർഡ്നെസ് ഇവയൊക്കെയാണ് നമ്മൾ ഈ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷനിലൂടെ കണ്ടെത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംശയമുള്ള ഒരു ഫൈൻഡിങ് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷനിലും കിട്ടുകയാണെങ്കിൽ തുടർന്ന് ചില സമയത്ത് MRI അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ അൾട്രാസൗണ്ട് സ്കാൻ അതുപോലെ ഏതെങ്കിലും ഒരു ഇമേജിങ് ടെസ്റ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. അതും പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ അടുത്തത് പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. കാരണം പ്രോസ്റ്റേറ്റ് ബയോപ്സിയിലൂടെ മാത്രമേ നമുക്ക് ഇത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് വളരെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്നവയും ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടമാകാത്തവയും ആകാം. എന്നാൽ മറ്റു ചില ക്യാൻസറുകൾ വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുകയും ലക്ഷണങ്ങൾ പെട്ടെന്ന് ചെറിയ ഡ്യൂറേഷനിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും വളരെ പെട്ടെന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ചും എല്ലുകളിലേക്കുമൊക്കെ വ്യാപിക്കുകയും ചെയ്യാം. ഇനി ഈ പി എസ് എ ലെവൽ ഉയർന്നു കാണപ്പെടുന്ന 12 പേരെ നമ്മളെടുത്താൽ ഇവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത, ഈ 12 ഒരാൾക്കാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബയോപ്സിയിൽ പോസിറ്റീവായിട്ട് കാണാനുള്ള സാധ്യത. ചില സ്ലോ ഗ്രോയിങ് ക്യാൻസറുകൾ അതായത് പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്ന ക്യാൻസറുകൾക്ക് ട്രീറ്റ്മെൻറ് തന്നെ ആവശ്യമായി വരികയില്ല, മോണിറ്ററിങ് മാത്രം മതിയാകും. എന്നാൽ ഉയർന്ന പി എസ് എ ലെവൽ വല്ലാത്ത ആശങ്കയ്ക്ക് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ പി എസ് എയുടെ മറ്റ് ഒരു വലിയൊരു ഉപയോഗം ക്യാൻസറിനുള്ള സർജറിയോ അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റോ കഴിഞ്ഞവർക്ക് പിന്നീട് മോണിറ്ററിങ്ങിനായിട്ട് അതായത് ചികിത്സയുടെ വിജയം അതുപോലെ തന്നെ റെക്കറൻസ് അതായത് വീണ്ടും ഇത് വരുന്നുണ്ടോ എന്ന് കണ്ടെത്തൽ ഇതിനൊക്കെ വേണ്ടി മോണിറ്ററിങ് ചെയ്യാനായിട്ട് ഈ പി എസ് എ ടെസ്റ്റ് വളരെ നല്ലതാണ്. പി എസ് എ ലെവൽ 4-10 ഇടയ്ക്കുള്ളവരിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിമൽ എലിവേഷൻ ഉള്ളവരിൽ ബയോപ്സി വേണോ വേണ്ടയോ എന്ന് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പി എസ് എ ലെവൽ 4-10 ഇടയ്ക്കുള്ളവരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് പി എച്ച് ഐ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ് ടെസ്റ്റ്. ഇവിടെ പി എസ് എയുടെ 3 ഫോംസ് അതായത് ടോട്ടൽ പി എസ് എ, ഫ്രീ പി എസ് എ, P2 PSA എന്നിവ ഉപയോഗിച്ച് ഒരു കാൽക്കുലേഷൻ ചെയ്തെടുക്കുന്ന വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഈ വാല്യൂ അതായത് പി എച്ച് ഐ വാല്യൂ 55 മുകളിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യത 50%. എന്നാൽ പി എച്ച് ഐ വാല്യൂ 0 26.9 ഇടയ്ക്കാണെങ്കിൽ ഇവിടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകാനുള്ള സാധ്യത 10%. അപ്പോൾ ഉയർന്ന സാധ്യതയുള്ളവർക്ക് നമുക്ക് പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്തു നോക്കാവുന്നതാണ്.
പി എസ് എ ലെവൽ നോർമൽ റേഞ്ചിൽ നിന്ന് അല്പം ഉയർന്ന് കണ്ടു എന്ന് കരുതി വല്ലാതെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യാം. ഒപ്പം ശരീരഭാരം കുറയ്ക്കാം. പുകവലിയുള്ളവർ തീർത്തും അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ വ്യായാമം, ചിട്ടയായ വ്യായാമം ചെയ്യുക. റെഡ് മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ സ്പൈസി ഫുഡ് ഒഴിവാക്കാം. അതിന് പകരം ധാരാളം പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് ടെസ്റ്റുകളോ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ പോലെയുള്ള മറ്റ് പരിശോധനകളോ ചെയ്യേണ്ടതായി വരും. എല്ലാ ഉയർന്ന പി എസ് എ വാല്യൂസും ക്യാൻസർ മൂലമായിരിക്കണമെന്നില്ല. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ചില ക്യാൻസറുകൾക്ക് പലപ്പോഴും ചികിത്സ തന്നെ വേണ്ടിവരികയില്ല. ഈ കൃത്യമായ ഇടവേളകളിലുള്ള മോണിറ്ററിംഗ്, അതായത് ഒരു വാച്ച്ഫുൾ വെയിറ്റിംഗ് മാത്രം മതിയാകും. പക്ഷേ കൃത്യമായ പരിശോധനകൾ നടത്തി വെയിറ്റ് ചെയ്യാൻ ഈ രോഗിയുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. തീർച്ചയായും ഈ വീഡിയോ പി എസ് എ ടെസ്റ്റിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു.